നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും രക്ഷപ്പെടാൻ അടുത്ത അടവ് പയറ്റ് സിഎം രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ ഇളവ് തേടി സിഎം രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു നിരന്തര നോട്ടീസ് അയച്ച് ഇഡി ബുദ്ധിമുട്ടിക്കുന്നെന്നും ഇടക്കാല ആശ്വാസമായി ഹൈക്കോടതിയുടെ ചില ഇടപെടലുകൾ ആവശ്യമുണ്ടെന്നും രവീന്ദ്രൻ ഹർജിയിൽ പറയുന്നു കൊച്ചിയിലെ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ മുഖാന്തരമാണ് രവീന്ദ്രൻ കോടതിയെ സമീപിച്ചത് ചോദ്യം ചെയ്യുന്നതിനുള്ള സമയം കോടതി നിശ്ചയിക്കണം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യരുത് ചോദ്യം ചെയ്യുന്ന സമയത്ത് അഭിഭാഷകനെ അനുവദിക്കണം എന്നീ ആവശ്യങ്ങൾ അടിയന്തരമായി അനുവദിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് രവീന്ദ്രൻ ഹർജിയിൽ ഉന്നയിച്ചത് വ്യാഴാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രവീന്ദ്രന് ഇഡി നോട്ടീസ് അയച്ചിരുന്നു ഇത് നാലാം വട്ടമാണ് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇഡി രവീന്ദ്രന് നോട്ടീസ് അയക്കുന്നത് വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യൽ ഹാജരാകാനാണ് രവീന്ദ്രനോട് ഇഡി ആവശ്യപ്പെട്ടത് ഇത് നാലാം തവണയാണ് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് രവീന്ദ്രന് ഇഡി നോട്ടീസ് അയക്കുന്നത് നേരത്തെ 3 തവണയും ആരോഗ്യ പ്രശ്നങ്ങൾ കാണിച്ച് രവീന്ദ്രൻ ചോദ്യം ചെയ്യൽ ഹാജരായില്ല കഴിഞ്ഞ തവണ ഇഡി നോട്ടീസ് അയച്ചപ്പോൾ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഹാജരാകാൻ ഒരാഴ്ച സമയം നീട്ടിത്തരണമെന്നും അഭിഭാഷകൻ മുഖേന രവീന്ദ്രൻ ഇഡിയെ അറിയിച്ചിരുന്നു എന്നാൽ ഈ അഭ്യർത്ഥന നിരസിച്ചാണ് വ്യാഴാഴ്ച ഹാജരാകാൻ ഇഡി രവീന്ദ്രനോട് ആവശ്യപ്പെട്ടത് കോടതിയുടെ അനുമതി പ്രകാരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയും സരിതയും ഇഡി ജയിലിൽ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുകയാണ് സിഎം രവീന്ദ്രന്റെ ഇടപാടുകൾ സംബന്ധിച്ചാണ് ചോദ്യം സൂചന ഈ ചോദ്യം ചെയ്യൽ നാളെ അവസാനിക്കും ഇവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും രവീന്ദ്രനെ ഇഡി ചോദ്യം ചെയ്യുന്നത് രവീന്ദ്രനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഒരാഴ്ചത്തെ വിശ്രമം വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം അത് കഴിഞ്ഞ് വീണ്ടും പരിശോധന ഉണ്ടാകും 2 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഡിസ്ചാർജ് ആയത് മെഡിക്കൽ ബോർഡ് യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡിസ്ചാർജ് കിടത്തി ചികിത്സ വേണ്ടതില്ലെന്നാണ് ബോർഡിന്റെ തീരുമാനം പകരം ഒരാഴ്ചത്തെ വിശ്രമമാണ് നിർദ്ദേശിച്ചത് കഴിഞ്ഞ 8-ാം തീയതിയാണ് കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രവീന്ദ്രൻ ചികിത്സ തേടിയത് അന്ന് ന്യൂറോ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു 10-ാം തീയതി ഓഫീസിൽ ഹാജരാവാനാണ് ഇഡി നോട്ടീസ് നൽകിയത് ഇതിന് പിന്നാലെയാണ് 8-ന് ആശുപത്രിയിൽ രവീന്ദ്രൻ പ്രവേശിച്ചത് ഇളവ് തേടി സിഎം രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു കഴിഞ്ഞ 8-ാം തീയതിയാണ് കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രവീന്ദ്രൻ ചികിത്സ തേടിയത് അന്ന് ന്യൂറോ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നു